ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാലിതപ്പൂവ് എന്ന് പറയുന്ന കവിതയായിരുന്നു പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ നാലിതപ്പൂവ് എന്ന കവിതയുടെ പകുതിയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ ആരാണ് നാലിതപ്പൂവ് എന്ന കവിത എഴുതിയത് ആ ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചിട്ടുള്ളതാണ് നാലിതപ്പൂവ് എന്ന് പറയുന്ന കവിത ഏത് കവിതാ സമാഹാരത്തിൽ നിന്നാണ് ആ കവിത എടുത്തിരിക്കുന്നത് ആ കാവിലെ പാട്ട് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി ഗോവിന്ദൻ നായർ രചിച്ചിട്ടുള്ള കവിതയാണ് നാലിതപ്പൂ നമുക്ക് പഠിക്കാനുള്ള നാലിതൽ പൂവ് അപ്പൊ നമ്മൾ ആ കവിത പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പകുതി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ കവിത ആ കവിത ഒരു കവിത രചിക്കുന്ന നിർമ്മാണ പ്രക്രിയയെ ഒരു പരിനീർ ചെടി നട്ടു വളർത്തുന്ന ഒരു പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇടശ്ശേരി ഈ കവിത രചിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ കവിത ഏതുവരെ പരിചയപ്പെട്ടത് ആ എന്താണ് കുട്ടൻ എന്നു പേരുള്ള ഒരു കുട്ടി ഓമനിച്ച് ഒരു പനിനീർ ചെടി നട്ടു വളർത്തി അതെന്താ പൊട്ടിത്തഴച്ച് തളിർത്തിളം കമ്പുകളിൽ എന്താ അതില് ഇലകൾ പൊട്ടിത്തഴച്ച് പുതിയ ഇലകളൊക്കെ വന്നിട്ട് ഒരു ചെറിയ മൊട്ട് ആദ്യത്തെ മൊട്ടിന് കൺമിഴിച്ചു ആ മൊട്ട് വിരിഞ്ഞപ്പോ കുട്ടന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ആയിരം പൂക്കൾ വിരിഞ്ഞ പോലെയായിരുന്നു ആ പൂവിനെ വരവേൽക്കാൻ ഉണ്ടായതും കുട്ടന്റെ മനസ്സിൽ ആയിരം പൂക്കാലം ഒപ്പം എത്തിയ സന്തോഷമായിരുന്നു കുട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അതുപോലെ ആ പൂവിനെ വരവേൽക്കാൻ പ്രകൃതിയിൽ എന്താ മാറ്റം ഉണ്ടായിരുന്നേ വിറയിലാർന്ന പൂമ്പുലരിക്ക് എന്തൊരു ഇമ്പമാ ആ മുറ്റത്ത് നൃത്തമാണ് അതേപോലെ അമ്പിളിക്കീറിന് ആ മുറ്റത്ത് നിന്ന് പോകുവാൻ മടിച്ചു നിൽക്കുകയാണ് ചെയ്തിരുന്നത് പിന്നെന്താ പറഞ്ഞതുണ്ടായിരുന്നേ ആകാശത്ത് കളകള ശബ്ദം അഞ്ചിത ഗീതങ്ങൾ പാടിക്കൊണ്ട് പക്ഷികൾ കളകള ശബ്ദം ഉണ്ടാക്കുന്നു പൂമ്പാറ്റകള് അവയുടെ ചിറകുകളാലെ തപ്പു കൊട്ടുന്നു പിന്നെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂക്കള് ആ പൂവിനെ അങ്ങനെ നോക്കി കുട്ടൻ നിൽക്കുകയാണെങ്കിൽ എന്താണ് കുട്ടനെ വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ വേറൊരു പൂവ് മറ്റൊരു പൂവെന്നെ സങ്കല്പിക്കുമായിരുന്നുള്ളൂ പിന്നെ കുട്ടൻ ആ പൂവ് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തൊക്കെയാണ് ആ പൂവിന്റെ മനോഹരമായ ആ പൂവിന്റെ മനോഹാരിതയെ അതിന്റെ തുടുത്ത ഇതളുകളെ അതിന്റെ മഞ്ഞയ മല്ലികളെ അങ്ങനെ ഓരോന്നും അവൻ വേർതിരിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വഴി വന്നിട്ടുള്ള കിടാങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആ വഴി വന്നിട്ടുള്ള ആ വഴി കുറച്ച് കിടാങ്ങൾ വരികയാണ് ചെയ്യുന്നത് അതുവരെ നമ്മൾ പഠിച്ചത് ഇനി ബാക്കി ഞാൻ വായിക്കാം ഓരോന്നും പേർത്തവൻ ആസ്വദിച്ച് ആനന്ദ മൂർച്ചയിൽ ആണ്ടു നിൽക്കെ ആ വഴി പോന്നു വന്നെത്തിനാൽ ഉത്സാഹം തേവിത്തുളുമ്പും കിടാങ്ങളേറെ പൊന്നിൻ തളിക പോലെ തുടുത്തു വെയിലത്തു മിന്നിത്തിളങ്ങും മനോജ്ഞതയെ കാണുമോ വാഴ്ത്തുമോ വാഴ്ത്തുമ്പോ തൽഗുണ ശ്രേണിയിൽ വല്ലതും വിട്ടുപോമോ വിട്ടുപോയില്ല മക്കൂട്ട കണ്ടെത്തി കുറ്റപ്പെടുത്തേണ്ടും കോപ്പുകൂടി പൂനന്ന് നന്നെന്ന രണ്ടക്ഷരങ്ങൾ താനൊതുങ്ങിയിടാ ഗുണങ്ങളെന്തേ സൗന്ദര്യബോധമോ ശില്പസാമർഥ്യമോ മന്ദേതര ശ്രമസ ശാലിതയോ കുട്ടനാ നന്ദിനെ വേണമെന്നുണ്ടെങ്കിൽ മിഠായി പോലെ നുണച്ചിരിക്കാം പക്ഷേ തുടർന്നവർ നേരു കണ്ടെത്തുന്നുണ്ട് ആക്ഷേപിച്ചാലല്ലേ യോഗ്യരാകൂ പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ തന്നോടല്ലയോ നീ ഇതൻ കമ്പു നേടി ആവിടർന്നാടുന്ന സൗന്ദര്യപൂരത്തിനാലസൻ സൗന്ദര്യ ധോരണിക്കും നല്ലൊരുടമ്മ നിരൂപക ദൃഷ്ടിയിൽ പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ പൂക്കളുണ്ടാക്കുവാൻ അയാൾക്കിടം ദുരിത കുമാരന്മാരെടുത്തു വാഴ്ത്തി മ്ലാനമായിലതൻ കുട്ടന്റെ തൂമുഖം താനും ആ വൃദ്ധനെ വാഴ്ത്തിടുന്നു അപ്പുറമെത്തി കൂടിയും കണ്ടവൻ പൂക്കൾ തൻ നിർമ്മാണ പ്രക്രിയയിൽ തൻ കലാകൗശല പൂങ്കൊടിക്കൂറയിൽ പോലെ അങ്കണത്തെന്നലിൽ ഡോളയിങ്കൽ പുഞ്ചിരി പെയ്തു പെയ്ത് അഞ്ചിതമാടിടും പിഞ്ചലരിൻ പൂ തുടുപൂങ്കവിടെ സാഹൂതം നോക്കി ചിരിച്ച അഭിപ്രായക്കാരാകെ പരുങ്ങുമാറയവൻ മോദി പണ്ടൊരു കാട്ടിലെ കാട്ടാളനാർ ചെണ്ടുളവം കമ്പൊടിച്ചു കുത്തി ലോകാതിശയം സൗന്ദര്യമേടുന്ന നാലിതൾ പൂ വിരിയിച്ചതാദ്യം ആ കമ്പിൻ തുമ്പുകൾ കൈവന്നൊരായതിൽ ഉൾക്കള പൂക്കൾ ആവിഷ്കരിപ്പു പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ ചെടി ചുള്ളികൾ സൃഷ്ടിച്ചത് ആരറിഞ്ഞു ഇതാണ് നമ്മുടെ കവിത അപ്പൊ നമ്മൾ ഏതുവരെ പറഞ്ഞത് അവൻ ആ
പൂവിന്റെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ വേർത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആഘോഷത്തോടെ ഒരുപാട് ശബ്ദമുണ്ടാക്കി ആഘോഷിച്ചുകൊണ്ട് ആ വഴി കുറച്ച് കുട്ടികൾ വന്നു. പൊന്നി തളിക പോലെ തുടുത്തു മിന്നിത്തിളങ്ങും മനോജ്ഞതയെ കാണുമ്പോ വാഴ്ത്തുമ്പോ വാഴ്ത്തുമ്പോ തൽഗുണ ശ്രേണിയിൽ വല്ലതും വിട്ടുപോമോ. എന്താണ് ആ കുട്ടികൾ വന്നപ്പോൾ കുട്ടന്റെ മനസ്സിലുണ്ടായ കാര്യമാണ് പറയുന്നത്. ആ പൊന്നിൻ തളിക സ്വർണ നിറ പോലെ നിറത്തെ പോലെ തുടുത്തു നിൽക്കുന്ന ആ മിന്നി നിൽക്കുന്ന ആ മനോഹരമായ ആ പൂവിനെ കാണുമോ, അവര് ആ വന്നവര് ആ പൂവിനെ കാണുമോ, കണ്ടാൽ തന്നെ വാഴ്ത്തുമോ, വാഴ്ത്തുമോ പറഞ്ഞ പ്രശംസിക്കുമോ, വാഴ്ത്തുമ്പോൾ തൽഗുണ ശ്രേണിയിൽ വല്ലതും വിട്ടുപോകുമോ, വാഴ്ത്തുമ്പോൾ അതിന്റെ നല്ല ഗുണങ്ങളിൽ എന്തെങ്കിലും കാര്യം വിട്ടുപോകുമോ എന്നതായിരുന്നു കുട്ടന്റെ ആശങ്ക, കുട്ടന്റെ മനസ്സിലുണ്ടായ ആശങ്ക. എന്നാ എന്താ ഉണ്ടായത്? വിട്ടുപോയില്ലെന്നും ആ കൂട്ടർ കണ്ടെത്തി കുറ്റപ്പെടുത്തേണ്ട കോപ്പ് കൂടി. എന്താണ്, അവരൊന്നും വിട്ടുപോയില്ല, എല്ലാ ആ പൂവിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി. എന്താ കുറ്റപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൂടി അവർ കണ്ടെത്തി. പൂ നന്ന് നന്നെന്ന രണ്ടക്ഷരങ്ങളിൽ താൻ ഒതുങ്ങിയിട ഗുണങ്ങൾ എന്തി. പൂ നന്ന് എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തില് അവര് ആ പൂവിന്റെ എല്ലാ ഗുണങ്ങളും ഒതുക്കിക്കൊണ്ട് പൂ നന്ന് എന്നുള്ള ആ രണ്ടക്ഷരം മാത്രമാണ് അവര് പറഞ്ഞത്. അതിനെ വേണമെങ്കിൽ കുട്ടൻ എന്താണ്, സൗന്ദര്യബോധമോ ശില്പസാമർഥ്യമോ മന്ദേതര ശ്രമശാലിതയോ കുട്ടനാ നന്ദിനെ വേണമെന്നുണ്ടെങ്കിൽ മിഠായി പോലെ നുണച്ചിരിക്കാം. എന്താണ്, കുട്ടന് വേണമെങ്കിൽ അവര് പറഞ്ഞ നന്ദിനെ അത് അതെന്താണ് സൗന്ദര്യബോധമായോ അല്ലെങ്കിൽ ശില്പസാമർഥ്യമായോ അല്ലെങ്കിൽ കഠിന പ്രയത്നം കൊണ്ടുവന്ന ആ ശാലീനത ആയോ എന്ത് വേണമെങ്കിലും കുട്ടൻ ആ നന്ദിനെ വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ആ നന്ന് എന്ന് പറഞ്ഞതിന് മിഠായി പോലെ നുണച്ചിരിക്കുക. എപ്പോഴും മിഠായി വായിലിട്ട് എന്താണ് ഒരുപാട് നേരത്തേക്ക് അതിന്റെ മധുരം നമ്മുടെ വായിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ആ നന്ന് എന്നതിന് വേണമെങ്കിൽ മിഠായി പോലെ നുണച്ചിരിക്കാമായിരുന്നു. പക്ഷേ തുടർന്നവർ നേരു കണ്ടെത്തുന്നു ക്ഷേപിച്ചാലല്ലേ യോഗ്യരാവൂ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അവര് നേര് കണ്ടെത്തണ് ഏതൊരാൾക്കാര് എല്ലാവരും എന്താണ് ഏതൊരാളായാലും എന്തൊരു കാര്യത്തിലും ആക്ഷേപിച്ചാലല്ലേ യോഗ്യരാവൂ. അതുകൊണ്ട് എന്താണ് അവര് പറയണത്, പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ തന്നോടല്ലയോ നീതൻ കമ്പു നേടി. പള്ളിക്കൂടത്തിലെ തോട്ടക്കാരന്റെ കയ്യിൽ നിന്നല്ലേ നീതിന്റെ ഈ പനിഞ്ഞ പൂവിന്റെ കമ്പു നേടിയത് എന്നാണ് അവര് ചോദിക്കുന്നത്. ആവിടർന്നാടുന്ന സൗന്ദര്യപൂരത്തിനാലസൽ സൗരഭ്യ ധോരണിക്കും നല്ലൊരുടുമ നിരൂപക ദൃഷ്ടിയിൽ പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ. എന്താണ് ആ വിടർന്നാടുന്ന സൗന്ദര്യപൂരത്തിന്റെ ആ പൂവിന്റെ സൗന്ദര്യ ധോരണിക്കും എല്ലാം എന്താണ് നല്ലൊരുടുമ അവരുടെ സൃഷ്ടിയിൽ നല്ലൊരുടുമ പറയണത് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ നല്ലൊരുടമയായിട്ട് അവർ കാണുന്നത് എന്താണ് ആ തോട്ടക്കാരന്റെ പള്ളിക്കൂടത്തിലെ ആ തോട്ടക്കാരന്റെ കഴിവ് കൊണ്ടാണ് ആ പൂവിന് ഇത്രയും മനോഹരമായ വിടർന്ന ആടുന്നതും അതിന്റെ സൗന്ദര്യത്തിനൊക്കെ ഉണ്ടായത് എന്നതാണ് അവര് കണ്ടെത്തുന്നത്. അല്ലാതെ നിന്റെ വിരുദ്ധ കൊണ്ടല്ല ഇതിൽ നല്ല പൂക്കൾ ഉണ്ടാകുന്നത് എന്നാണ് അവര് ആക്ഷേപിക്കുന്നത്. പൂക്കൾ ഉണ്ടാക്കുവാൻ അയാൾക്കെഴും വിരുദ്ധ കുമാരന്മാരെടുത്തു വഴുതി. ഇങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാക്കാനുള്ള അയാളുടെ കഴിവിനെ ആ വിരുദ്ധ കുമാരന്മാര് എടുത്തു വാഴ്ത്തുകയാണ് ചെയ്തത്. മ്ലാനമായിലത് കുട്ടന്റെ തൂമുഖം താനും ആ വൃദ്ധനെ വാഴ്ത്തിടുന്നു. അതായത് കുട്ടന് മ്ലാനം പറഞ്ഞെന്താണ് വിഷമം. കുട്ടന്റെ മുഖത്ത് വിഷമം ഒന്നും വന്നില്ല. എന്താണ് താനും ആ വൃദ്ധനെ വാഴ്ത്തിടുന്ന പ്രശംസിക്കുന്ന വാഴ്ത്തുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് കുട്ടന്റെ മുഖത്ത് വിഷമം ഒന്നും വന്നില്ല. കുട്ടൻ എന്താണ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് കടക്കാണ് ചെയ്തത്. അപ്പുറം ഇത്തിരി കൂടിയും കണ്ടവൻ പൂക്കളുടെ നിർമ്മാണ പ്രക്രിയയിൽ. അവൻ കുറച്ചുകൂടി അപ്പുറത്തെ പടിയിലേക്ക് കടക്കുകയാണ്, പൂക്കളുടെ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. അവിടെയാണ് ഒരു കവിത രചിക്കുന്നതുമായി ഇവിടെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. തൻ കലാകൗശല പൂങ്കൊടി കൂറ പോൽ അങ്കണത്തെന്നലിൽ ഡോളയിങ്കൽ പുഞ്ചിരി പെയ്തു പെയ്തഞ്ചിതമാടും പിഞ്ചലരി തുടു പൂങ്കവിളി സാഹൂതം നോക്കി ചിരിച്ചഭിപ്രായക്കാരാകെ പരുങ്ങുമാറേവ മോതി. എന്താണ് ഈ
പറഞ്ഞ ചിരിച്ച അഭിപ്രായക്കാർക്കൊക്കെ ആയിട്ട് കുട്ടൻ മറുപടി പറയണം. എന്താണ്? തൻ കലാകൗശല പൂങ്കൊടി കൂറ പോലെ അങ്കണത്തെന്നിലുണ്ടോളെങ്കിൽ, തൻ്റെ കലാകൗശല വിദ്യ കൊണ്ട് ആ പൂവ് എന്താണ് കാറ്റ് തിളം തെന്നില് ഊഞ്ഞാല് പോലെ ആടുന്നു. പുഞ്ചിരി പെയ്ത് പെയ്ത് അഞ്ചിത, പുഞ്ചിരി പെയ്തിട്ട് അഞ്ചിത ആടി തിമർക്കുന്നു. പിഞ്ചിലടി പൂ എന്താണ് ചെറിയ പൂവിൻ്റെ പൂ തുടുത്ത കവിളിൽ, ആ പൂവിൻ്റെ പിഞ്ചു പൂവിൻ്റെ തുടുത്ത കവിളുകളിൽ. സാഹൂതം പറഞ്ഞ എന്താണ് ആനന്ദം. തുടുത്ത ആ പൂവിൻ്റെ ആ പൂവ് എന്താണ് മനോഹരമായ പൂവ് വെയിലത്ത് ആടി ഊഞ്ഞാല് പോലെ ആടുന്നു. പിന്നെന്താണ് ആടി തിമർക്കുന്നു. ആ പിഞ്ചു പൂവിൻ്റെ തുടുത്ത ആ പിഞ്ചു പൂവിൻ്റെ തുടുത്ത പൂവിതളുകളിലെ സൗന്ദര്യം ആനന്ദം സന്തോഷം നോക്കി ചിരിച്ചുകൊണ്ട് അവൻ അഭിപ്രായം പറയാണ്. അവർക്കുള്ള മറുപടി പറയാണ് അഭിപ്രായ മോദി. എന്താണ് പറഞ്ഞത്? പണ്ടൊരു കാട്ടിലെ കാട്ടാളനാണവർ. ചെണ്ടുളവാം കമ്പൊടിച്ചു കുത്തി ലോകാതിശയിയാം സൗന്ദര്യമേറുന്ന നാലിതൾ പൂ വിരിയിച്ചതാദ്യം. എന്താണ്? പണ്ടൊരു കാട്ടിലെ കാട്ടാളൻ, കാട്ടാളൻ ഒരു ചെണ്ട് പൂവിൻ്റെ മനോഹരമായ വളരെ മനോഹരമായ പൂക്കൾ വിരിയുന്ന ഒരു പൂവിൻ്റെ ചെണ്ട് ഒരു ചെടിയുടെ കമ്പ് ഒടിച്ചു കുത്തിയിട്ടാണ് ലോകാതിശയം ലോകം തന്നെ അതിശയിക്കുന്ന സൗന്ദര്യമുള്ള ഈ നാലിത പൂവ് വിരിയിച്ചതാദ്യം. ആ എന്താണ് ലോകാതിശയം? പണ്ടൊരു കാട്ടിലെ കാട്ടാളനാണെന്ത് ആ ഒരു പൂവിൻ്റെ ചെണ്ട് സൗന്ദര്യം മനോഹരമായ പൂവുണ്ടാക്കുന്ന ഒരു പൂവിൻ്റെ ചെടിയുടെ കമ്പെടുത്ത് ഒടിച്ചു കുത്തിയത്, അതിൽ നിന്നാണ് ഈ നാലിതൾ പൂവ് വിരിയിച്ചത് ആദ്യം. പറയണത് എന്താണ്? രാമായണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കവി ഇവിടെ പറയണത്. എന്താണ്? പണ്ടൊരു കാട്ടാളൻ വാൽമീകി എന്ന് പറയുന്ന കാട്ടാളനാണ് ആദ്യം എന്ത് രാമായണം രചിച്ചത്. അതിൽ നിന്നുള്ള പരിവർത്തനങ്ങളാണ് പിന്നെ ഓരോരുത്തരും മാറ്റം വരുത്തിയത്. ആ രാമായണത്തിനാണ് പിന്നെ എന്താണ് എഴുത്തച്ഛൻ അധ്യാത്മ അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്ത് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം രചിച്ചത്. അങ്ങനെ ആ മൂലകൃതിയെ അടിസ്ഥാനമാക്കി ഒരുപാട് പരിവർത്തനങ്ങൾ ഒരുപാട് പേരുകള് മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ പറയണത്. ആക്കമ്പിൻ തുമ്പുകൾ കൈവന്നവരായതിന് ഉൾക്കള പൂക്കൾ ആവിഷ്കരിപ്പു. പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ ചെടി ചുള്ളികൾ സൃഷ്ടിച്ചതാരറിഞ്ഞു. ആ കമ്പിൻ്റെ ആ പൂവ് മനോഹരമായ പൂവ് വിരിയുന്ന ആ കമ്പ് കയ്യിൽ കിട്ടിയവരെല്ലാം എന്താണ് മനസ്സിൽ ആയിരം പൂക്കാലം ഒരുമിച്ച് ആവിഷ്കരിച്ചു. പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ ചെടിച്ചുള്ളികൾ സൃഷ്ടിച്ചതാരറിഞ്ഞു. ഈ പള്ളിക്കൂടത്തിലെ തോട്ടക്കാരനും ആ ചെടിയുടെ ഒരു കമ്പാണ് മുറിച്ചു കുത്തിയിട്ടാണ് ഈ അതിശയിപ്പിക്കുന്ന ഈ പൂവ് ഉണ്ടാക്കിയതെന്ന് ആരറിഞ്ഞു എന്നതാണ് അവർക്ക് കൊടുക്കുന്ന കൂട്ടൻ്റെ മറുപടി. അതായത് നമ്മൾ ഒരു മൂലകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരുപാട് പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ കൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ ആ കൃതി ആ ഓരോരോ കൃതികളെ രചിച്ചത്. അതായത് വാൽമീകി അധ്യാത്മ രാമായണം രചിച്ചു. ആ അധ്യാത്മ രാമായണത്തെ ചില പരിവർത്തനങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ആര് എഴുത്തച്ഛൻ അധ്യാത്മ രാമായണം രചിച്ചത്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ ആ മൂലകൃതിയെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് രചിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പൊ കവിത മനസ്സിലായോ? അപ്പൊ അതാണ് കുട്ടനെ അവരെന്താ കുറ്റപ്പെടുത്തിയപ്പോൾ ഈ തോട്ടക്കാരനും ആ മൂലകൃതിയിലെ അതായത് വേറെ ഞാനും ഇപ്പൊ ഈ കവിത എഴുതിയിരിക്കുന്നത് അടിസ്ഥാനമായി എൻ്റെ ഈ കവിതേനെ കുറ്റപ്പെടുത്തി. അപ്പൊ എന്താണ് ആ മൂലകൃതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റുള്ളവർ ആ കവിത രചിച്ചിരിക്കുന്നതെന്ന് ആരറിഞ്ഞു എന്നതാണ് കുട്ടൻ അവർക്ക് നൽകുന്ന മറുപടി. അതിന് ഇവിടെ പറയുന്നതാണ് വാൽമീകിയുടെ രാമായണം. ആ രാമായണത്തിനെ പരിവർത്തനം ചെയ്തിട്ട് ഒരുപാട് പേര് ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട്. അതൊക്കെ ആർക്കറിയാൻ അവര് അതിൽ നിന്ന് അടിസ്ഥാനമാക്കിയിട്ടല്ലേ അതും രചിച്ചിട്ടുണ്ടാവുക എന്നതാണ് കുട്ടൻ പറയുന്ന മറുപടി. ഇതാണ് കവിത. ഞാൻ ഒന്നും കൂടി കവിത മൊത്തത്തിൽ വായിച്ചുതരാം. കുട്ടനോ രോമന പൊൻപനി നിർച്ചെടി മുറ്റത്തു നട്ടു നനച്ചിരുന്നു. പൊട്ടിത്തഴച്ചു തളിർത്തിളം കമ്പുകൾ മുറ്റി വളർന്നതു മൊട്ടണിഞ്ഞു. ആരും അറിഞ്ഞതില്ല കരുമുട്ടിൽ ഉൾച്ചേരുന്ന ചാരു രഹസ്യമൊന്നും. ഉച്ചിക്കുടുമയും പാറിച്ചു നിൽക്കുന്ന കൊച്ചൻ എന്താവും എന്നോർഗണിക്കും. കുട്ടനു മാത്രമുണ്ടെന്തോ ചിലതിങ്ങു പൊട്ടി വീണേക്കും എന്നുള്ള ഭാവം.
പേടിയും ഹർഷവും ഇത്തിരി ധാർഷ്ട്യവും കൂടിക്കലർന്നോരിടെ ഇളക്കം ആദ്യത്തെ മുട്ടിനു ചുണ്ടു ചോന്നില്ലെന്ന ആയിരം പൂക്കൾ വിരിഞ്ഞതുള്ളിൽ ആയിരം പൂക്കാലം ഒപ്പം എത്തി പാരിൽ ആദ്യത്തെ പൂവന്നു കൺമിഴിക്കെ കമ്പം പേടിച്ചൊരു പൂമ്പൊലിരിക്കെന്തൊരിമ്പം അമുറ്റത്തു നൃത്തമാടാൻ അമ്പിളിക്കീറിനു പോകുവാനുണ്ടഴൽ അമ്പരത്തിണ്ണയിൽ പറ്റി നിന്നു ആർപ്പും വിളിയുമായി തീകളകളം ആകാശത്തം ചെയ്ത ഗീതകങ്ങൾ കൊഞ്ചിക്കുഴഞ്ഞിത തപ്പു കൊട്ടും കൂനു പൂഞ്ചിറ കോലുപോർ നാലുപാടും കുട്ടന മുറ്റത്തിളമ്പയിൽ തന്നെ പൊട്ടിത്തരിച്ചു കുളിർത്തു നിന്നു മൂത്തവരാരനും മാവണി ചെല്ലുകിൽ മറ്റൊരു പൂവനെ സങ്കൽപ്പിക്കൂ ആ മലർത്വത്തിലെ കാന്തിപ്രവാഹത്തെ ആ മുഗ്ധ സൗന്ദര്യ മാധുരിയെ ആ തുടുത്തോരിതൾ ചാർത്തിൻ പതുപ്പിനെ ആയിരം മഞ്ഞയ മല്ലികളെ ഓരോന്നും ഓരോന്നും പേർത്തവൻ ആസ്വദിച്ച ആനന്ദമൂർച്ചയിൽ ആണ്ടു നിൽക്കെ ആ വഴി പോന്നു വന്നെത്തിനാരുത്സാഹം തേവി തുളുമ്പും കിടാങ്ങളേറെ പൊന്നിൻ തളിക പോലെ തുടുത്തു മിന്നിത്തിളങ്ങും മനോജ്ഞതയെ കാണുമോ വാഴ്ത്തുമോ വാഴ്ത്തുമ്പോ തൽഗുണ ശ്രേണിയിൽ വല്ലതും വിട്ടുപോമോ വിട്ടുപോയി വിട്ടുപോയിലൊന്നും അക്കൂട്ടർ കണ്ടെത്തി കുറ്റപ്പെടുത്തേണ്ടും കോപ്പുകൂടി പൂനന്ന് നന്നെന്ന രണ്ടക്ഷരങ്ങൾ താനൊതുങ്ങിയിട ഗുണങ്ങളെന്തേ സൗന്ദര്യബോധമോ ശില്പസാമർഥ്യമോ മന്ദേതര ശ്രമശാലിതയോ കുട്ടന നന്ദിനെ വേണമെന്നുണ്ടെങ്കിൽ മിഠായി പോലെ നുണച്ചിരിക്കാം പക്ഷേ തുടർന്നവർ നേരു കണ്ടെത്തുന്നുണ്ട് ആക്ഷേപിച്ചാലല്ലേ യോഗ്യരാകൂ പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ തന്നോടല്ലയോ നീ ഇതിൻ കമ്പു നേടി ആവിടർന്നാടുന്ന സൗന്ദര്യപൂരത്തിനാലസൽ സൗന്ദര്യ ധോരണിക്കും നല്ലോരുടമ്മ നിരൂപക ദൃഷ്ടിയിൽ പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ പൂക്കൾ ഉണ്ടാക്കുവാൻ അയാൾക്കെഴും ബിരുദ കുമാരന്മാരെടുത്തു വാഴ്ത്തി മ്ലാനമായിലതൻ കുട്ടന്റെ തൂമുഖം താനും ആ വൃദ്ധനെ വാഴ്ത്തിടുന്നോൻ അപ്പുറമിത്തിരി കൂടിയും കണ്ടവൻ പൂക്കൾ തൻ നിർമ്മാണ പ്രക്രിയയിൽ തൻകലാകൗശല പൂങ്കൊടി കൂറയിൽ പോലങ്കണത്തെന്നൽ ഡോളയിങ്കൽ പുഞ്ചിരി പെയ്തു പെയ്തഞ്ചിതമാടിടും പിഞ്ചലരി തുടുപൂങ്കവിളിൽ സാഹൂതം നോക്കി ചിരിച്ചഭിപ്രായക്കാരാകെ പരുങ്ങുമാറേവ മോദി പണ്ടൊരു കാട്ടിലെ കാട്ടാളനാണലർച്ചണ്ടുളവം കമ്പോടിച്ചു കുത്തി ലോകാതിശയം സൗന്ദര്യമേലുന്ന നാലിതൾ പൂവിരിയിച്ചതാദ്യം ആ കമ്പിൻ തുമ്പുകൾ കൈവന്നോരായതിൽ ഉൾക്കള പൂക്കൾ ആവിഷ്കരിപ്പു പള്ളിക്കൂടത്തിലെ തോട്ടക്കാരൻ ചെടി ചുള്ളികൾ സൃഷ്ടിച്ചതാരറിഞ്ഞു ഇതാണ് കവിത. അതായത് കുട്ടൻ ഒരു ഓമന, അതായത് ഓമനിച്ച് വളർത്തിയ ഒരു പഴനീർ ചെടിയിലെ പൂക്കൾ ഉണ്ടാകുമ്പോൾ അതിനെ മറ്റുള്ളവർ പ്രശംസിക്കുമെന്നാണ് കുട്ടൻ കരുതിയത്. എന്നാൽ എന്താണ്, ഏതൊരു കാര്യത്തിലും ആക്ഷേപിച്ചാലല്ലേ യോഗ്യരാകൂ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ അവര് ആ നന്ദ് എന്ന വാക്കിൽ ആ പൂവിന്റെ എല്ലാ ഗുണങ്ങളെയും ഒതുക്കുകയും അതിൽ അതിനേക്കാൾ മറുപടിയായിട്ട് എന്താണ് ആ കുട്ടൻ നൽകുന്നത്, ആ നിരൂപക ദൃഷ്ടിയിൽ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്താണ്, പള്ളിക്കൂടത്തിലെ തോട്ടക്കാരന്റെ കയ്യിൽ നിന്നല്ലേ ഈ ചെടിയുടെ കമ്പ് നീ നേടിയത്. അപ്പൊ അയാൾ ആ പൂവ് ഉണ്ടാക്കുന്ന സാമർഥ്യത്തില് അയാളെയാണ് ആ കുട്ടികള് എടുത്ത് വാഴ്ത്തുന്നത്. പക്ഷെ എന്താണ് കുട്ടൻ എന്താണ് അതില് സങ്കടമൊന്നും വന്നില്ല. എന്താണ് ആ കമ്പ് എന്താണ് അയാള് മറ്റുള്ളവരുടെ ആദ്യം ആ പൂവ് വിരിയിച്ച ആരുടെങ്കിലും കയ്യിൽ നിന്നായിരിക്കില്ലേ ആ കമ്പ് നേടിയെടുത്തത്, അതിൽ നിന്നായിരിക്കില്ലേ ഈ ലോകാതിശയമായ പൂവ് വിരിയിച്ചത് എന്നതാണ് കുട്ടൻ പറയുന്ന മറുപടി. അതെന്താണ്, പണ്ടൊരു ആ രാമായണവുമായി ബന്ധം ആദ്യത്തിൽ പറഞ്ഞൊരു കവിത രചിക്കുന്ന പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ പഴനീർ ചെടി നട്ടു വളർത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ കവിത രചിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ആ രാമായണവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആ വാൽമീകിയുടെ രാമായണം പിന്നെ പരിവർത്തനങ്ങളിലൂടെ അധ്യാത്മ രാമായണമായിട്ട് എഴുത്തച്ഛൻ പരിവർത്തനപ്പെടുത്തി. അപ്പൊ അങ്ങനെ മൂലകൃതിയെ എത്രയോ പേര് വിവർത്തനം ചെയ്തിട്ട് പരിവർത്തനം അതായത് മാറ്റങ്ങൾ വരുത്തിയിട്ട് രചിച്ചിട്ടുണ്ടെന്ന് ആരറിഞ്ഞു എന്നതാണ് ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും കവിത നന്നായിട്ട് വായിക്കുക. താങ്ക് യു.